നല്ല ചൂട് കാലത്തെ വെയില് കൂടിയുമ്പോ സൺസ്ട്രോക്ക് കൊണ്ട് ബോഡിയിലൊക്കെ ഇങ്ങനെ റെഡിഷ് പാച്ചസ് വരിക, അല്ലെങ്കിൽ ദേഹം പുകച്ചൽ അനുഭവപ്പെടുക, മുഖത്തൊക്കെ ഇങ്ങനെ ചുവന്ന വട്ടത്തില് റെഡിഷ് കളർ വരിക, അല്ലെങ്കിൽ കുനു കുനുങ്ങനാന്നുള്ള റെഡിഷ് സ്പോട്ടുകൾ, കുരുക്കൾ. ചൂട് കൂടുമ്പോ വരുന്നതാ, അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോ വരാം, ശരീരത്തിൽ ചൂട് കൂടുമ്പോ വരാം, ചൂടുണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ കഴിച്ചാൽ ഇതൊക്കെ സംഭവിക്കാം, ഈ അവസ്ഥയിൽ ഉപയോഗിക്കാം. ഇനി ഇങ്ങനെയല്ല, ഇനി തണുപ്പ് കാലത്ത് മഞ്ഞ് കൂടുമ്പോ നിങ്ങളുടെ ഫേസൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട്, സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട്, കൺതടത്തിലൊക്കെ ഇങ്ങനെ ഡ്രൈനെസ് അനുഭവപ്പെടുക. ഇത്തരം സംഗതികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ, പ്രയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒറ്റമൂലി അന്വേഷിച്ചാണ് നിങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം രാമച്ചം. രാമച്ചം കൊണ്ട് ഒട്ടനവധി പ്രയോഗങ്ങളുണ്ട്. ആയുർവേദ മരുന്നുകളുടെ ഒരു പ്രധാന ചേരുവയാണ്. അതായത് പിത്തം വർദ്ധിച്ചിട്ട് ശരീരത്തിലെ ചൂട് കൂടിയിട്ട് ഉണ്ടാകുന്ന എല്ലാ രോഗാവസ്ഥകളും, അതായത് ഇപ്പം മഞ്ഞപ്പിത്തം ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, രക്തവാതം ആയിക്കോട്ടെ, സ്കിൻ ഡിസീസുകളായിക്കോട്ടെ, പൈത്തിക ജ്വരമായിക്കോട്ടെ, പനി, ഇത്തരം കണ്ടീഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ആയുർവേദ മരുന്നുകളെ പറ്റി പറയുകയാണെങ്കിൽ ഉശീരാസോ ഇത് ചേർത്തുണ്ടാക്കുന്ന, അതുപോലെ രാസനാദി ചൂർണം, രക്തവാത രോഗങ്ങൾക്കൊക്കെ തയ്യാറാക്കുന്ന മിക്കവാറും ആയുർവേദ മരുന്നുകളിലെ ഒരു പ്രധാന ഘടകമാണ് രാമച്ചം. ഇത് നമുക്ക് ഒട്ടനവധി രീതിയിൽ, പല രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഇതുകൊണ്ട് ലേപനം തയ്യാറാക്കാം, ഇതുകൊണ്ട് സ്ക്രബ് ഇടാം, ഇതുകൊണ്ട് വെളിച്ചെണ്ണ കാച്ചി തേക്കാം, ഇതുകൊണ്ട് തൈലം വാറ്റിയെടുക്കുന്ന തൈലം മുഖസൗന്ദര്യത്തിനായിട്ട് ഉപയോഗിക്കാം, ചർമ്മ സംരക്ഷണത്തിന്, മൂത്ര, അതുപോലെ മൂത്ര സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്രച്ചുടിച്ചിലൊക്കെ ഇല്ലേ, മഞ്ഞപ്പിത്തത്തിന്, ബി പിക്ക്, ഉറക്കം കിട്ടുന്നതിന്, ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം. അസിഡിറ്റി, ഇത്തരം കണ്ടീഷനിൽ ഉപയോഗിക്കാം. ഇതൊക്കെ എങ്ങനെ ഇത് വർക്ക് ചെയ്യണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആയുർവേദ മരുന്നുകൾ പ്രധാനമായിട്ട് ഉശീരാസവും നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ, അതുപോലെ രാസനാദി ചൂർണം, കുമാരിയാസവും, ഇതിലൊക്കെ ഇതിൻ്റെ ഘടകങ്ങൾ ചേരുന്നുണ്ട്. ഇതിൻ്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ മധുര തിക്തരസാണ്, അതുപോലെ ശീതവീര്യ മധുര വിഭാഗമാണ്. ഓക്കെ, ഇതിൻ്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ ചെടിയുടെ ഒരു ഷേപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ നെല്ല്, നെല്ലില്ലേ, നെൽക്കതിരിനോട് സമാനമാണ്. അതേപോലെ തന്നെയാണ്, തിരിച്ചറിയാൻ പ്രയാസമാണ്. ഇത് രണ്ടും കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് രണ്ടും കൂടെ കാണിച്ചു കൊടുത്താൽ തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇരിക്കും. ആ നെൽക്കതിരൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. ആ പുൽവർഗ്ഗ വിളയാണ്, പുല്വർഗ്ഗ വിളയാണ്. അതുപോലെ സുഗന്ധ തൈലം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ബാഷ്പ സ്വഭാവമുള്ള ഒരു സുഗന്ധ തൈലം ഇതിൻ്റെ വേരുകളിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിന് പ്രയോജനപ്പെടുന്നത്. വേരാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. വേര് തന്നെയാണ് ഔഷധ ഗുണമുള്ള ഭാഗങ്ങൾ. എല്ലാ ഔഷധങ്ങളും തയ്യാറാക്കാനൊക്കെ എടുക്കുന്ന ഈ രാമച്ചെന്ന് കൊണ്ട് നമ്മൾ കാണുന്നത് ആ വേരാണ്, അതിൻ്റെ വേരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃഷിരീതി പറയുന്നുണ്ട്. ഇത് ഉപയോഗിച്ചൊരു ഫാൻ തയ്യാറാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നു, ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെയുള്ള റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതിനാ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അതിനോട് ചേർന്ന് വരുന്ന ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടിട്ടോ, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. രാമച്ചത്തിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞില്ലേ, മധുര രസമാണ്, അതുപോലെ തിക്തരസമുണ്ട്, മധുര വിഭാഗമാണ്, ശീതവീര്യമാണ്, ആയുർവേദ മരുന്നുകളിൽ ചേരുന്നുണ്ട്, ഒരു പ്രധാന ചേരുവയാണ്, പിത്ത സംബന്ധമായ രോഗാവസ്ഥകൾ ഉപയോഗിക്കാം, രക്തവാതത്തിന് ഉപയോഗിക്കുന്നു, കിഡ്നി സ്റ്റോൺ, അതുപോലെ മൂത്രച്ചുടിച്ചിൽ, യൂറിനറി ഇൻഫെക്ഷൻ, മഞ്ഞപ്പിത്തം, ബി പി, ഇത്തരം കണ്ടീഷനിൽ ഉറക്കം കിട്ടുന്നതിന് ഇതിനൊക്കെ ഉപയോഗിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, വീടുകളിലൊക്കെ നിങ്ങൾ പലരും ചെയ്തു പോന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് അറിയാത്ത ചിലർക്കുണ്ട്, അവർക്ക് വേണ്ടി പറയാം. അതിനായിട്ട് ഈ ചൂട് കാലത്ത് നിങ്ങളുടെ ശരീരം തണുപ്പിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ, നല്ലൊരു മൺകൂജ സംഘടിപ്പിക്കുക. ഒരു മൺകൂജ, അതിൽ ഇത് ഒരു പിടി ചതച്ചിട്ടിട്ട്, രാമച്ചം മാത്രമായാലും മതി, ചതച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട്, എന്ന് വെച്ചാൽ വേരാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ചതച്ച് ഒരു പിടിയൊന്നും വേണ്ട, ഒരു കഷ്ടി ഒരു കയ്യിലെടുത്താൽ കിട്ടുന്ന അത്രയും അളവ് ചതച്ചിട്ടിട്ട് ഒരു കൂജ വെള്ളം തണുപ്പിക്കാൻ വയ്ക്കുക. അതിപ്പോൾ രാവിലെ തന്നെ തയ്യാറാക്കി വെച്ച് ഉച്ചയാകുമ്പോഴത്തേനും അത് തണുത്തു തുടങ്ങിയിട്ടുണ്ടാവും, നന്നെ തണുക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ കുടിക്കാനുള്ള വെള്ളം അത് ഉപയോഗിക്കുക, ആവശ്യത്തിന് വെള്ളം അതിന് എടുക്കുക, വീണ്ടും വെള്ളം ഫില്ല് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ശരീരത്തിന് തണുപ്പിക്കുന്നതിന്, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയുന്നതിന്, മൂത്രച്ചുടിച്ചില്ലേ, ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് ചൂട് കാലത്ത് സൂര്യൻ്റെ ചൂട് ഇങ്ങനെ കൂടുമ്പോൾ ഡീഹൈഡ്രേഷൻ വരും, അതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് ചൂട് അനുഭവപ്പെടും. ആ ചൂടും പോകച്ചിലും ദേഹപ്പോകച്ചിൽ, അതുപോലെ ഇനിയിപ്പോൾ മെനോപോസൽ കണ്ടീഷൻ ആയാലും ഇത് ഈ വെള്ളം കുടിച്ചാൽ മതി. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഈ വെള്ളം കുടിച്ചാൽ മതി. അതുപോലെ മഞ്ഞപ്പിത്ത രോഗികൾക്ക്, മഞ്ഞപ്പിത്തം വന്ന് മാറിയവർക്ക്, അല്ലെങ്കിൽ സീറം ബിൽറൂബിൻ്റെ അളവ് പൊതുവെ കുറച്ച് കൂടിയിരിക്കുന്നവർ, അവരൊക്കെ ഈ ഇങ്ങനെ രാമച്ചം ചതച്ചിട്ട്
തിളപ്പിക്കരുത്. തിളപ്പിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിന്റെ വേരിൽ ഒരു ബാഷ്പ സ്വഭാവമുള്ള തൈലം അടങ്ങിയിട്ടുണ്ട്. അത് തിളപ്പിച്ചു കഴിയുമ്പോൾ ആവിയിട്ട് പോവും, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് വെറുതെ ചതച്ചിട്ട് കൂജയിൽ വെച്ചാൽ മതി. തലേദിവസം വെച്ച് പിറ്റേദിവസമാണെങ്കിൽ അത് അത് മുഴുവനായിട്ട് ആ സത്ത അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, മനസ്സിലായോ? എന്നിട്ട് അപ്പൊ അത് ആ സ്ഥിരമായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് ആ വെള്ളം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആവശ്യത്തിന് മാറ്റി അതിൽ എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ഫില്ല് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ മൊത്തം ചണ്ടി മാറ്റി പുതിയത് ചതച്ചിടാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ശരീരം തണുപ്പിക്കുന്നതിന് നന്നാവും. അപ്പോൾ അങ്ങനെ പാനജലമായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അതാണ് എല്ലാവർക്കും പൊതുവെ വീടുകളിൽ പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ചെയ്യാൻ പറ്റിയൊരു സംഗതി. ഓക്കെ, അപ്പോൾ അത് ശീലാക്കുക. പിന്നെ നമുക്ക് ഇത് തന്നെ ഷടങ്കം പാനീയം എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് പൈത്തിക ജ്വരത്തിൽ പിത്തം വർദ്ധിച്ചിട്ടുണ്ടാകുന്ന പനിയിൽ പനി ഇത്തരം അവസ്ഥയിൽ ഷടങ്കം കഷായം ഷടങ്കം പാനജലമായിട്ട് ഉപയോഗിക്കാൻ പറയുന്നത്. ഷടങ്കം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയോ? അതായത് ചുക്ക് മുത്തങ്ങ ഇരുവേലി രാമച്ചം ചന്ദനം ചുക്ക് മുത്തങ്ങ ഇരുവേലി രാമച്ചം ചന്ദനം പർപ്പടക്കൂല് ഈ ആറ് കൂട്ടാണ് ഷടങ്കം എന്ന് വിളിക്കുന്നത്. ഇത് ഇതെല്ലാം കൂടി കഷായം വെച്ച് കൊടുത്താൽ പൈത്തിക ജ്വരം ശമിക്കും. അതുപോലെ മഞ്ഞപ്പിത്ത രോഗികൾക്ക് നല്ലതാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നല്ലതാണ്, ബി പി കൂടുതലുള്ളവർക്ക് കുറയുന്നതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനെ സഹായിക്കുന്നു, അസിഡിറ്റി നിയന്ത്രിച്ച് നിർത്തുന്നതിനെ സഹായിക്കുന്നു. ഇനിയിപ്പോൾ ഇത് കഷായമൊക്കെ വെച്ച് കഴിക്കണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ളൊരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ശരീരപ്രകൃതിയും രോഗാവസ്ഥയൊക്കെ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതേ സംഗതി ചതച്ചിട്ട് ഇതേപോലെ ഒരു കൂജയിൽ വെള്ളം വെച്ചിട്ടേ പാനജലായിട്ട് കുടിച്ചോ. തിളപ്പിക്കേണ്ട, തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ തിളപ്പിച്ച് അരിച്ചെടുത്തിട്ട് ഈ കൂജയിൽ ഒഴിച്ചു വെച്ചോ, അങ്ങനെയും കുടിക്കാം. കുടിക്കാനുള്ള വെള്ളം തയ്യാറാക്കുന്നതിന് ഇങ്ങനെ എടുക്കാമെന്നർത്ഥം. ദാഹശമനായിട്ട് ഉപയോഗിക്കാമെന്ന് അർത്ഥം ചുരുക്കി പറഞ്ഞു. അപ്പോൾ അത് ഈ പിത്തസംബന്ധമായിട്ടുള്ള ദേഹം പുകച്ചിൽ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ മെനപ്പോസിൽ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് മാസം മുറ നിൽക്കുന്ന ആർത്തവചക്രം നിൽക്കുന്നതിനോടനുബന്ധിച്ച് ദേഹം പുകച്ചിൽ ചൂട് വേർപ്പ് ഹോട്ട് ഫ്ലാഷസ് ഒക്കെ തോന്നുന്നവരുണ്ട്, അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നവർ, ബ്ലീഡിങ് പൈൽസ് ഉള്ളവർ, എന്ന് വെച്ചാൽ ഇതിന് രക്തസ്തംഭന പ്രോപ്പർട്ടീസ് ഉണ്ട്, രക്തശുദ്ധി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് തൊക്കിന് നിറം നൽകുന്നതും തൊക്കിന് നല്ലതാണെന്നും പറയുന്നത്. രക്തശുദ്ധി വരുത്തും, മനസ്സിലായോ? പിത്തത്തെ ശമിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന പിത്തം വർദ്ധിച്ചിട്ടുണ്ടാകുന്ന ചുടിച്ചിൽ, ദേഹം പോച്ചിൽ, അല്ലെങ്കിൽ റെഡിഷ് സ്പോട്ടുകൾ, സൺസ്ട്രോക്ക് കൊണ്ട് വരുന്ന ആ ചുവന്ന് പരന്നു വരില്ല ശരീരത്തിൽ, അത് നിയന്ത്രിച്ച് നിർത്തുന്നതിന് മുഖത്ത് മുഖക്കുരു, അതുപോലെ തന്നെ രക്തദൂഷ്യം കൊണ്ട് മുഖക്കുരു വരും, മനസ്സിലായോ? വിഷഹരത്വമുണ്ട്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുള്ള മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് അതുവഴി നിങ്ങൾക്ക് ഫാറ്റി ലിവറോ ലിവറിന് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലും രക്തം ശുദ്ധീകരിച്ച് അത് ക്ലിയർ ചെയ്യുന്നതിന് പോലും സഹായിക്കുന്നുണ്ട്. അപ്പോൾ രക്തശുദ്ധി വരുന്നുണ്ട്, വിഷഹരത്വമുണ്ട്, പിത്തത്തിനെ ശമിപ്പിക്കുന്നുണ്ട്, മൂത്രമാണ്, മനസ്സിലായോ? ഈ ദേഹം പോച്ചിൽ ഇത്തരം സംഗതികൾക്ക് ഉപയോഗിക്കാം. പിന്നെ സ്കിന്നിന് വളരെ നല്ലതാണ്, ചർമ്മ സംരക്ഷണത്തിന് ഒന്നാന്തര സംഗതിയാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് പറയാം. ഇതിന് നിങ്ങൾക്ക് ഇത് രാമച്ചന്ദ്രൻ തൈലം, രാമച്ചം വാറ്റിയെടുക്കുന്ന തൈലം വാങ്ങിക്കാൻ കിട്ടും കടകളിൽ, അത് നിങ്ങൾക്ക് മുഖസൗന്ദര്യത്തിനായിട്ട് ഉപയോഗിക്കാം. പുരട്ടിയിടാം, ഒരു നാലോ അഞ്ചോ തുള്ളി മതി. മുഖത്ത് പുരട്ടി രാത്രിയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കിടക്കുന്നത് ആ സ്കിന്നിൽ വരുന്ന ഡ്രൈ സ്കിന്നിൽ ഉള്ളവരുണ്ട്, ചൂടുകാലത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇനി വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാം. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുകാലത്ത് ഡ്രൈനെസ് കൊണ്ട് ആ കൺത്തടമൊക്കെ ഡ്രൈ ആയിട്ട് വരും, ഫേസൊക്കെ ഡ്രൈ സ്കിൻ വരും, ഇല്ലേ? മഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡിസംബർ ജനുവരി സമയത്ത് ആ തണുപ്പ് കൂടിയിട്ട് സ്കിന്നിനെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഒന്നുകിൽ ഈ രാമച്ചത്തിൻ്റെ വേര് ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചി തേക്കാം, അത് നല്ലതാണ്. മുഖത്ത് തേച്ച് ജസ്റ്റ് മസാജ് കുളിക്കുന്നതിന് മുമ്പ് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ രാമച്ചത്തിൻ്റെ വാറ്റിയെടുക്കുന്ന തൈലം വാങ്ങിക്കാനും കിട്ടും, രാമച്ച തൈലം. അത് ഒരു മൂന്നോ നാലോ തുള്ളി മതി, അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് രാത്രി ഫേസിൽ പുരട്ടി മസാജ് ചെയ്ത് കിടന്നാൽ ഈ ഡ്രൈനെസ് അനുഭവപ്പെടുന്ന നിയന്ത്രിച്ച് നിർത്താം. അതുപോലെ തന്നെ രക്തശുദ്ധി വരുത്തുന്നതും വിഷകരത്തുള്ളതുകൊണ്ടേ ആ സ്കിൻ ഗ്ലോ കിട്ടുന്നതിന് സഹായിക്കും. അപ്പം അതാണ് മുഖസൗന്ദര്യത്തിന് ഇതിനുള്ള പ്രാധാന്യം. രാമചന്ദ്രൻ്റെ രക്തശുദ്ധി വരുത്താനും കൂടി ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ഇൻറ്റേണലിയും യൂസ് ചെയ്യാമല്ലോ. ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി ഓക്കെ അത് മനസ്സിലായില്ലേ. ഇനി നിങ്ങൾക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ശരീരം ചൂട് പിടിക്കുന്ന അവസ്ഥ, ഇപ്പോൾ രക്തവാത രോഗികൾക്ക്, അതുപോലെ അതുപോലെ രക്തവും പിത്തവും വർദ്ധിച്ചിട്ടുണ്ടാകുന്ന തൊക്ക് രോഗങ്ങളൊക്കെ വരുമ്പോഴേ, ഇപ്പോൾ വൈദ്യരത്നത്തിൽ തിരുമേനി രക്തവാത രോഗികളും അതുപോലെ പിത്തസംബന്ധമായിട്ടുള്ള തൊക്ക് രോഗങ്ങളും വന്ന് ധാരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരുവേലിയും രാമച്ചവും മുത്തങ്ങയും കൂടിയിട്ട് ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അതും നല്ലതാണ്, ശരീരത്തിനെ തണുപ്പിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ഇത് ലേവായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നറിയോ? രാമച്ചം അരച്ചെടുക്കുക, വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് അത് കുളിക്കുന്നതിന് മുമ്പ് ദേഹത്ത് പൂശി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ലേപനം ഇടാനായിട്ട് ഉപയോഗിക്കാം.
മനസ്സിലായോ? അഷ്ടാംഗഹൃദയത്തിലൊക്കെ ചൂടുകാലത്ത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ശരീരത്തിൽ അരച്ച് പുരട്ടി മട്ടുപ്പാവൽ പൂർണ്ണചന്ദ്രന്റെ നിലാവ് കൊണ്ടിരിക്കാനാണ് പറഞ്ഞത്. ആ ചൂടിന് ശരീരത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് ആ ഗ്രീഷ്മ ഋതു ഒക്കെ വരുമ്പോഴേ നല്ല ചൂട് അനുഭവപ്പെടുന്ന കാലത്ത് മനസ്സിലായോ, ആ ശരീരത്തിൽ നിന്ന് പൂർണ്ണചന്ദ്രന്റെ നിലാവ് കൊണ്ട് രാമച്ചൻ അരച്ച് പുരട്ടി നിലാവ് കൊണ്ട് ലേപനം ചെയ്ത് നിലാവ് കൊണ്ടിരുന്നിട്ട് അതിനുശേഷം മേല് കഴുകാനാണ് പറഞ്ഞത്. രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം വെന്ത വെള്ളം കൊണ്ട് മേല് കഴുകാനായിട്ട് നിർദ്ദേശിക്കുന്നത്. ശരീരത്തിനെ തണുപ്പിക്കുന്നതിന് പിത്തത്തിന് ശമിപ്പിക്കുന്നതിന് ഇത്തരം ചുടുകുരു മാറുന്നതിന് ചുടുകുരു എന്നൊക്കെ ശരീരത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സൺസ്ട്രോക്ക് എന്ന് ശരീരത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ മുഖത്ത് നമുക്ക് രാമച്ചത്തിൻ്റെ തൈലം വാറ്റിയെടുക്കുന്ന തൈലം ഉപയോഗിക്കാം. അത് ദിവസേന രാത്രി ഒരു 4-5 തുള്ളി മുഖത്ത് തേച്ച് കിടപ്പുരട്ടി കിടക്കുന്നത് നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് രാമച്ച തൈലം ഇച്ചിരി കോസ്റ്റ്ലിയാണ്. രാമച്ചത്തിൻ്റെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വാറ്റിയെടുക്കുന്ന തൈലത്തിന് വില കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് വീടുകളിൽ തന്നെ വേണമെങ്കിൽ സ്വയമായിട്ട് തയ്യാറാക്കാം. അതായത് രാമച്ചം ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ മൂപ്പി അരിച്ച് മൂപ്പിച്ച് അരിച്ച് സൂക്ഷിക്കുക, ചെറിയ ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുക. ഓക്കെ, അത് കുറച്ച് തൈലം എടുത്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് മസാജ് ചെയ്താൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കും. മനസ്സിലായോ? ഈ റെഡ്ഡിഷ് സ്പോട്ടുകൾ, സൺ ടാൻ, അതുപോലെ സാഗിങ്, ഈ പ്രായം കൂടുമ്പോൾ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങുന്ന പ്രക്രിയയില്ലേ, അതൊക്കെ കുറയുന്നതിന് സഹായിക്കും. അതൊക്കെ ഈ രക്തശുദ്ധി വരുത്തുന്നതിനുള്ള ഗുണമുള്ളതുകൊണ്ടും ഈ ശീതവീര്യമായതുകൊണ്ടും തിക്ത മധുര രസമുള്ളതുകൊണ്ടും ആണ് ഈ ഗുണം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിത്യേന ശീലിക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഗുണമുള്ളൂ. ഇനിയിപ്പോൾ ഇത് മഞ്ഞപ്പിത്ത രോഗികളാണെങ്കിലും അതുപോലെ ബ്ലീഡിങ് പൈൽസ് ഉള്ളവരായാലും യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരായാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാർ, ബി പി കൂടുതലുള്ളവർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെള്ളം നമ്മൾ പൂജയിൽ സൂക്ഷിച്ച് പതിവായിട്ട് കുടിക്കാനെടുക്കുന്നത് അവർക്കൊക്കെ ഗുണം ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ശരീരത്തിന് മൊത്തം തണുപ്പിക്കുകയല്ലേ, അപ്പം ഇതുപയോഗിച്ച് വെളിച്ചെണ്ണ കാച്ചി അരിച്ച് തലയ്ക്ക് തേച്ച് കുളിച്ചാൽ ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അത് ഞാൻ ഒത്തിരി അഡ്വൈസ് ഇല്ല, എന്താ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ വെച്ചാൽ നീർക്കെട്ട് കൂടിയിട്ട് ചിലപ്പോൾ കഴുത്തിലൊക്കെ വേദന കൂടാനും നീരിളക്കം ഉണ്ടായിട്ട് ജലദോഷം തുമ്മലൊക്കെ തുടച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. നിറയിലെണ്ണ തേച്ച് കുളിക്കുന്നത് തണുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വാദരോഗികൾക്കൊന്നും അത്ര നിർദ്ദേശിക്കാൻ പറ്റില്ല. പക്ഷേ പൊതുവെ വല്ലാതെ ഉറക്കക്കുറവ് അനുഭവപ്പെടുക, ചൂടുകൊണ്ട് ദേഹം പുകച്ചിലൊക്കെ കൂടിയിട്ട് ഈ മെനപ്പോസിൽ സമയത്ത് ഹോട്ട് ഫ്ലാഷസും ദേഹം പുകച്ചിലായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത്തരം അവസ്ഥയിൽ രാമച്ചത്തിൻ്റെ വേര് ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചി അരിച്ച് സൂക്ഷിച്ച് വയ്ക്കുക, അത് തേച്ച് ഉടനെ കുളിക്കുക. അതേ സമയം ഇട്ട് വയ്ക്കണ്ട, സന്ധ്യയാകുമ്പോൾ തേച്ച് കുളിക്കുക. രാവിലെ കുളിച്ചിട്ട് തരില്ല, വെയിലാറി ഇരുട്ട് വീഴുന്നതിന് മുമ്പത്തെ സമയത്ത് ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ എണ്ണ തലയ്ക്ക് തേക്കുക, അപ്പം തന്നെ കുളിക്കുക. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. ഒരു റിസ്ക് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ നീർക്കെട്ട് വരാൻ, അതല്ലെങ്കിൽ ഡസ്റ്റ് അലർജി, സ്നീസിങ്, ആസ്മാറ്റിക് കണ്ടീഷൻ ഉള്ളവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അത്യന്തം തണുപ്പാണ്, തണുപ്പുള്ളൊരു ദ്രവ്യം. അതുകൊണ്ടാണല്ലോ ഈ ചൂടുകുരുള്ളപ്പോഴും പിത്തം വർദ്ധിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അസിഡിറ്റി കേസിലൊക്കെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശമനം കിട്ടുന്നതിന് സഹായിക്കും. മനസ്സിലായോ? അപ്പം ലേപമായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുളിച്ച് ഉരച്ച് തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അത് നല്ലതാണ്. നമുക്ക് ആ ശരീരം ഇപ്പോൾ അമിത ശരീരഭാരമുള്ളവർ, അവർക്ക് വേർപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ വേർപ്പിന് വളരെ ദുർഗന്ധം ഉണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരച്ച് തേച്ച് ലേപനം ചെയ്യുക. ഓക്കെ, അതുപോലെ രാമച്ചം തന്നെ ചതച്ചിട്ട് വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് ഉപയോഗിക്കുക. രാമച്ചം ചതച്ച് നമ്മൾ താളി പോലെ, സ്ക്രബ് പോലെ ഉരച്ച് കഴുകുന്നതിനായിട്ട്, ദേഹം ഉരച്ച് കഴുകുന്നതിനായിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളല്ലേ? അപ്പോൾ ഇത്ര കാര്യം സോപ്പ് ഉപയോഗിക്കേണ്ട, അതിന് പകരം ചെറുപയർ പൊടിയായിരിക്കും നല്ലത്. മനസ്സിലായോ? അമിതമായ ശരീരഭാരം, അമിതമായ ദുർഗന്ധത്തോടു കൂടി വേർപ്പുള്ളവർ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമച്ചം ചതച്ചിട്ട് വെന്ത വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക. വെന്തവെള്ളമല്ല, സോറി, രാമച്ചം കൂജയിലിട്ട് ചതച്ചിട്ട് വെള്ളം കുടിക്കുക. ഈ വേർപ്പ് ദുർഗന്ധം മാറാനുള്ള പണിയാണ് പറയുന്നത്. ആ വെള്ളം കുടിക്കാനെടുക്കുക. ഇത് അരച്ച് ലേപനം ചെയ്ത് ശരീരത്തിൽ പുരട്ടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം കുളിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് കുളിക്കാനുള്ള വെള്ളം നിങ്ങൾ രാമച്ചം ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കുക. ഓക്കെ, പിന്നെ രാമച്ചം ചതച്ച ആ ചതച്ച രാമച്ചം ഉരച്ച് കഴുകാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ സോപ്പ് ഉപയോഗിക്കേണ്ട, ഷാമ്പുവും വേണ്ട. അതിന് വരെ നിങ്ങൾ കടലമാവോ ചെറുപയർ പൊടിയോ നന്നാവുക. ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ, ഈ ദുർഗന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിക്കുകയായിരിക്കും കൂടുതലല്ല. ചെറുപയർ പൊടി വെള്ളത്തിൽ കുഴച്ച് ഉപയോഗിച്ച് കഴുകുക. ഈ ലേപട്ടതിന് ശേഷം ഈ കുളിക്കാനുള്ള വെള്ളം ഇത് തന്നെ ഉരച്ച് കഴുകാനുള്ളതും രാമച്ചന് തന്നെ, ലേപനം ഇടുന്നതും രാമച്ചന് തന്നെ. ഓക്കെ, നിങ്ങളൊരു ഒരാഴ്ച പരിശ്രമിച്ച് നോക്കി, ഭയങ്കര വ്യത്യാസമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ആ വേർപ്പിനുള്ള സ്മെല്ലും ദുർഗന്ധമൊക്കെ മാറി കിട്ടും. സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിന് നമുക്ക് ഇതുപോലെ വെള്ളം ഉള്ളിലേക്ക് കുടിച്ചാൽ പോലും സ്കിന്നിന് നല്ലതാണ്. മനസ്സിലായോ? ഈ യൂറിനറി ഇൻഫെക്ഷൻ കുറയുന്നതിനും ബി പി കുറയുന്നതിന് സഹായിക്കും. ഇത് വെളിച്ചെണ്ണ കാച്ചി അരിച്ച് തേച്ച് കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. ഇതൊക്കെ ചെയ്ത് നോക്കാം. ഉറക്കം നിറയിൽ തേക്കുമ്പോൾ മാത്രം ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നീരിറങ്ങിയിട്ട് കഴുത്ത് വേദനയുള്ളവരോ ആസ്മയൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ നിർത്തണം. ഓക്കെ, ശ്രമിച്ചു നോക്കാവുന്നതാണ്.
അടുപ്പിച്ച് ചെയ്യാതിരുന്നാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിന്ന് വാറ്റിയെടുക്കുന്ന തൈലത്തിൽ ഈ ബാഷ്പ സ്വഭാവമുള്ള തൈലുള്ളതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടമാനം നേരം തിളപ്പിക്കുന്നത്. വെളിച്ചെണ്ണ കാച്ചിയാണെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒത്തിരി സമയം തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ബാഷ്പ സ്വഭാവമുള്ളതുകൊണ്ട് അത് നീരാവിയായിട്ട് പോവും, മനസ്സിലായോ? പിന്നെ ഇത് ഇതിങ്ങനെ വെള്ളം തയ്യാറാക്കിയിട്ട് നിങ്ങൾ സ്പ്രേയർ ഉപയോഗിച്ച് നിങ്ങൾ സ്പ്രേ ചെയ്താൽ, ബോഡിയിൽ സ്പ്രേ ചെയ്യാം, നിങ്ങൾ ഡ്രസ്സൊക്കെ ഷെൽഫിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്പ്രേ ചെയ്യാം, റൂമിൽ സ്പ്രേ ചെയ്യാം, കാറിനകത്ത് സ്പ്രേ ചെയ്യാം. ഈ സ്മെല്ല് ഒരു ഭയങ്കര സൗരഭ്യമാണ്, ഭയങ്കര കൂളിംഗ് ഫീൽ ഉണ്ടാക്കും, മനസ്സിലായോ? അതിനൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ കൃഷിരീതി പറഞ്ഞുതരാം. കൃഷിരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിൻ്റെ തണ്ട് പോലെ തന്നെയാണ്. വേരുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ വീടുകളിലൊക്കെ തയ്യാറാക്കാന്നേ, ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ നടുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും മണലും സമമായിട്ട് എടുക്കുക. ഇത് നമ്മൾ മണൽ കൂടുതലെടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ വേരോട്ടം കൂടുതൽ കിട്ടാൻ വേണ്ടി വേരാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പകുതി ഭാഗം 50% മണലും ബാക്കി 25% ചാണകപ്പൊടിയും 25% മേൽമണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഇതാണ് പോട്ടിംഗ് മിശ്രിതം. ഇത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നിറയ്ക്കുക. അതിലേക്ക് ഇതിൻ്റെ വേര് വേര് നമ്മൾ ആവശ്യത്തിന് വെട്ടിയെടുത്തിന് ശേഷം ഒരു അരഞ്ച് ഒരു ഇഞ്ചെങ്കിലും അവിടെ നിർത്തണം കേട്ടോ, മൊത്തം വെട്ടിയെടുക്കരുത്. ഇതിൻ്റെ തണ്ട് ഇപ്പോൾ എവിടെ വാങ്ങിക്കാൻ കിട്ടുകയെന്ന് നഴ്സറികളിൽ അന്വേഷിച്ച് നോക്കുക, അല്ലെങ്കിൽ പച്ചമരുന്ന് കടകളിൽ അന്വേഷിച്ച് നോക്കുക കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് അത് സംഘടിപ്പിച്ചിട്ട് ആ വേരിൻ്റെ ഒരു അരഞ്ച് അവിടെ നിർത്തണം. ബാക്കി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് ആ ഭാഗം ആ കടയുണ്ടല്ലോ അതങ്ങ് ചുമ്മാ നട്ട് കൊടുത്താൽ മതി. ഇതിന് ഒത്തിരി വെള്ളം ആവശ്യമില്ല, കൂടുതൽ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ചീഞ്ഞു പോകും. അപ്പം അങ്ങനെ ഗ്രോ ബാഗിൽ നട്ട് ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ എടുക്കും കേട്ടോ, അതൊന്ന് പൂർണ്ണ വളർച്ചയെത്താനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിളവെടുപ്പ് നടക്കാം. നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ച് നോക്കി നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അമേരിക്കയിലുള്ള നമ്മുടെ ഒരു ക്ലയൻറ്റ് ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. ഞാൻ പറയുന്ന കക്ഷി ഇതെല്ലാം കക്ഷിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ബീന അവരിതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ രാമച്ചൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രാമച്ചൻ കൂടെ ചെയ്തോട്ടെ വെച്ചിട്ട് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയിലും ഇപ്പോൾ അമേരിക്കയിലെ തണുപ്പിൽ ഇത് സാധിക്കുമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്തില്ലെങ്കിൽ നാണക്കേട കേട്ടോ. ഇത് തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട്. എന്താ വെച്ചാൽ വെള്ളം ധാരാളം ആവശ്യമില്ല ഇതിന്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് സുഖമായിട്ട് വീടുകളിൽ ചെയ്യാം, നിങ്ങളുടെ ആവശ്യത്തിനുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൃഷി രീതി. ഇനി നിങ്ങൾക്ക് ഇത് തണുപ്പ് കിട്ടാനായിട്ട്, നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവില്ലേ, ഇത് എൻ്റെ ഡയലോഗല്ല കേട്ടോ, അതായത് രാമച്ച വീശറി പനിനീരിൽ മുക്കി ആരോമൽ വീശും തണുപ്പാണോ, ഇത് കേട്ടിട്ടുണ്ടാവില്ലേ, ഞാൻ കടടുത്തതാണ് കേട്ടോ. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ആരോമൽ വീശിത്തരാനോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആരോമൽ ഇല്ലാത്തവർ ആരോമലുള്ളവർ ആരോമൽ കിച്ചണിൽ കുക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഫാൻ തയ്യാറാക്കാത്തതുകൊണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാമച്ചണ്ടല്ലോ നമ്മളതിങ്ങനെ ഒരു ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഫില്ല് ചെയ്യുക, പ്ലാസ്റ്റിക് കവറിലേക്ക് നിറയ്ക്കുക. എന്നിട്ട് അതിന് കുഞ്ഞു ചെറിയ ചെറിയ ഹോൾസ് ഇടുക. എന്നിട്ട് നിങ്ങളുടെ ഒരു പഴയ ടേബിൾ ഫാൻ ഇടുക. ഓക്കെ, ആ പഴയത് മതി, പുതിയത് വേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ വെള്ളമൊക്കെ നനയുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ തുരുമ്പുടിക്കാൻ സാധ്യതയുണ്ട്. പഴയ ടേബിൾ ഫാൻ ഉണ്ടെങ്കിൽ ഈ പാക്ക് ചെയ്ത ഇത് അതിൽ ഹോൾസ് ഇടണം, നിറയെ ഹോൾസ് ഇട്ടിട്ട് ഇത് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. എന്നിട്ട് അത് ഈ ഫാനിൻ്റെ പുറകിൽ വെച്ച് കിട്ടുക. ഇതൊരു ജർമ്മൻ സാങ്കേതിക വിദ്യ ഒന്നുമല്ല, ആർക്കും ചെയ്യാവുന്നുള്ളൂ. നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. ഇത് നനച്ചു കൊടുത്തിട്ട് ആ നനയ്ക്കും നമ്മൾ ഈ പനിനീരിൽ മുക്കിയിട്ടാണല്ലോ ആരോമലിനോട് വീശാൻ പറഞ്ഞത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ പനിനീര് വേണമെങ്കിൽ റോസ് വാട്ടർ വാങ്ങി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോ. എന്നിട്ട് അത് ഈ ഫാനിൻ്റെ ബാക്ക് സൈഡിൽ ഫിറ്റ് ചെയ്യുക, വലിയൊരു മാറ്റ് പോലെ തയ്യാറാക്കിയിട്ട്. എന്നിട്ട് അത് ഫാനിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്തിട്ട് ആ ഫാൻ ഒരു നേരെ മുന്നിൽ വെച്ചിട്ട് തല അതിലേക്ക് കടത്തി വെക്കരുത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ കോൾഡും തുമ്മലും ജലദോഷം തണുപ്പല്ലേ, നീരിളക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൂമിൻ്റെ ഒരു കോർണറിൽ വെക്കുക, ആ റൂം മൊത്തം അത് അടിക്കട്ടെ. അപ്പോൾ ആ നല്ല സൗരഭ്യവും കൂളിങ്ങും നിങ്ങൾക്കൊരു കുറച്ച് സമയം കഴിയുമ്പോൾ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ മുറി തണുപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കാം. ശരീരം തണുപ്പിക്കുന്നതിന് വെള്ളം കുടിക്കാം, പുറമെ തേച്ചൊരച്ച് കഴുകാം, വെളിച്ചെണ്ണ കാച്ചി തേക്കാം. ഇതിൻ്റെ വാറ്റിയെടുക്കുന്ന തൈലം മുഖസൗന്ദര്യത്തിന് ഉപയോഗിക്കാം. ഓക്കെ, എന്തൊക്കെ ഉപയോഗങ്ങളാണ്, സ്ക്രബായിട്ട് ഉപയോഗിക്കാം. മാർക്കറ്റിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള മെത്ത, കിടക്ക, മെതിയടി, ചപ്പല്, ചവിട്ടി, എല്ലാം, ഫ്ലോർ മാറ്റ്, വീശറി, എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. രാമച്ച അത്രയും കോമൺ ആണ്, അത്രയും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ഇത്തരം അവസ്ഥകൾ, രോഗാവസ്ഥകൾ ഉപയോഗിക്കാം. ഒട്ടനവധി പിത്തപ്രധാനമായിട്ടുള്ള രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങൾ ഒരു മുഖ്യ ചേരുവയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്തു നോക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കണം. നിങ്ങളുടെ റിസൾട്ടും നിങ്ങൾ ചെയ്തവരാരൊക്കെയാണെന്നും ചെയ്ത അനുഭവവും താഴെ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, മുൻപ് നമ്മൾ മുഖസൗന്ദര്യത്തിനായിട്ടൊരു വീഡിയോ പറഞ്ഞിരുന്നു ചില ഫലവർഗ്ഗങ്ങൾ.
ഫലം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതിൽ കോമൺ ആയിട്ടുള്ള ഒരു സംഗതി ആലോചിച്ചിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു, എല്ലാവരും പറഞ്ഞ ഉത്തരങ്ങൾ ശരിയാണ്, എല്ലാ ആൻസേഴ്സും ശരിയാണ്. പക്ഷെ നിങ്ങൾ കടന്ന് ചിന്തിക്കണു, ജഡ്ജസ് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളതൊരു വിഷു ദിവസം വരെ വെയിറ്റ് ചെയ്യാം. വിഷുവിന്റെ അന്ന് അത് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. ഓക്കെ, മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ ഫലവർഗ്ഗങ്ങളിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു സംഗതി, കോമൺ ആയിട്ടുള്ള ഒരു സംഗതി. ഓക്കെ, നമ്മളിത് ശരീരം സൗന്ദര്യം വർദ്ധിക്കുന്നതിന്, മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതിന്, നിറത്തെ തെളിയിക്കുന്നതിന് ഒക്കെയാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിറത്തിലാണ് അതിന്റെ കാര്യം. ഓക്കെ, അപ്പോൾ അതെന്താണ് ഈ ക്വിസ് പ്രോഗ്രാമിന്റെ ആൻസർ? വിഷുവിന് മുമ്പായിട്ട് ആൻസർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞിട്ട് എല്ലാവരുടെ ആൻസറും കറക്റ്റാണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ജഡ്ജസ് എക്സ്പെക്ട് ചെയ്ത ആൻസർ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിഷു വരെ വെയിറ്റ് ചെയ്യണം. ഏപ്രിൽ ആ വിഷുവിൻ്റെ ദിവസത്തിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. ഞാൻ പല രീതിയിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സെറ്റ് ഇതാണ് പറഞ്ഞത്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക, എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടിടുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതിനൊക്കെ മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. തൽക്കാലം നിർത്തട്ടെ, നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.